ഇന്നലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി വകുപ്പ് സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറിനെ ഇന്നലെ കസ്റ്റംസ് ചോദ്യം ചെയ്തത് മണിക്കൂറുകളോളമാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കസ്റ്റംസ് ഡിവിഷണൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയായിരുന്നു ശിവശങ്കർ. ശിവശങ്കറിനോട് പ്രധാനമായും കസ്റ്റംസ് ചോദിച്ചത് ഈ കേസിലെ തിരുവനന്തപുരം സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ 2-ാം പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതോടൊപ്പം 1-ാം പ്രതി സരിത്തുമായും ദീർഘകാലത്തെ ബന്ധമുണ്ട് ശിവശങ്കറിന്. ഇവർ രണ്ടുപേരുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് കസ്റ്റംസ് ശിവശങ്കറിനോട് ചോദിച്ചറിഞ്ഞത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ശിവശങ്കറിനായില്ല എന്നുള്ളതാണ് കസ്റ്റംസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു ഫ്ളാറ്റിലാണ് ഈ കള്ളക്കടത്ത് സംഘം താമസിച്ചിരുന്നത്. സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരും റമീസും അടങ്ങുന്ന സംഘം താമസിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്ത ഒരു ഫ്ളാറ്റിലാണ്. ഈ ഫ്ളാറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് ഐ ടി വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ ഓഫീസിൽ നിന്നാണ് എന്ന വിവരവ് പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ കസ്റ്റംസ് അക്കാര്യം ശിവശങ്കറിനോട് ചോദിക്കുകയും ചെയ്തു. ഈ ഫ്ളാറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ശിവശങ്കറിന്റെ ഓഫീസിലെ ജീവനക്കാരനായ അരുൺ എന്നയാളാണ് എന്ന് കസ്റ്റംസിന് ബോധ്യമായിട്ടുണ്ട്. അരുണാണ് ഈ ഫ്ളാറ്റിലെ കെയർടേക്കറെ വിളിച്ച് ഇങ്ങനൊരു ഫ്ളാറ്റ് വേണം ഞങ്ങൾക്ക് എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതനുസരിച്ചാണ് ഈ കെയർടേക്കർ ഫ്ളാറ്റ് നൽകിയത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യം കെയർടേക്കർ ആദ്യം കസ്റ്റംസിനോട് സംസാരിക്കാൻ തയ്യാറായില്ലായിരുന്നു, വ്യക്തമാക്കാൻ തയ്യാറായില്ലായിരുന്നു കെയർടേക്കർ. തുടർന്ന് CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും കാണിച്ചപ്പോഴാണ് കെയർടേക്കർ സത്യം തുറന്നു പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തി ഒരാൾ വിളിച്ചു. അത് ഐ ടി വകുപ്പിലെ ജീവനക്കാരനായിരുന്ന അരുണാണ് എന്ന് കസ്റ്റംസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ശിവശങ്കറിന്റെ ഓഫീസിൽ നിന്ന് ഒരാൾ ഈ കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി ഫ്ളാറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ശിവശങ്കറിനായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വപ്രയമായുള്ളത് ഔദ്യോഗിക ബന്ധത്തിന്റെ ഭാഗമായുള്ള സൗഹൃദം മാത്രമാണ് എന്ന മറുപടിയാണ് ശിവശങ്കർ നൽകിയത്. എന്നാൽ സ്വപ്രയമായി ഇത്തരത്തിൽ ഔദ്യോഗിക ബന്ധം മാത്രമാണ് ഉള്ളതെങ്കിൽ സരിത്തുമായി എന്തിനാണ് ബന്ധം സൂക്ഷിച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ശിവശങ്കറിന് കഴിഞ്ഞിട്ടില്ല. സരിത്ത് UAE കോൺസൽ ജനറലിലെ മുൻ അസിസ്റ്റന്റ് PRO ആണ്. ഈ സരിത്തുമായി എന്തിനാണ് ശിവശങ്കർ ബന്ധം സൂക്ഷിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശിവശങ്കറിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന സൂചന. കസ്റ്റംസിന് ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കാനുണ്ട് എന്നും ബോധ്യമാകുന്നുണ്ട്. മണിക്കൂറുകളോളം സരിത്തുമായി ശിവശങ്കർ ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളും കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. സ്വപ്രയമായി ദീർഘകാലത്തെ ബന്ധം ശിവശങ്കറിനുണ്ട്, അതുപോലെ തന്നെ സരിത്തുമായ ബന്ധമുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് നായരും റമീസും സരിത്തും സ്വപ്രയും വന്നുപോകുന്ന ഫ്ളാറ്റിൽ ശിവശങ്കർ നിത്യസന്ദർശകനായിരുന്നു എന്ന വിവരവും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ശിവശങ്കറിന്റെ വ്യക്തിത്വം ദുരൂഹമായി തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കസ്റ്റംസ് തുടർ ചോദ്യം ചെയ്യലിനായി ശിവശങ്കറിനെ വിളിച്ചു വരുത്തുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്.